എന്നാണ്ട് ഈ ഒരു പൗഡർ ഉണ്ടല്ലോ നമ്മളുടെ വീട്ടിലെല്ലാം ഉള്ള ഒരു ഐറ്റമാണ്. നമ്മളൊന്നും ഇത് വേസ്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നിങ്ങളിത് പൊടിച്ചിട്ട് ഇതുപോലെ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് നമ്മുടെ പ്ലാന്റ്സിനൊന്ന് ഇട്ട് കൊടുത്തു നോക്കി, നിറച്ച് ദണ്ട് ഇതുപോലെ നിറച്ച് പൂക്കളും നല്ല കൊല കുത്തി പൂക്കളും ആയി വരുന്ന ഒരു സാധനമാണത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മഴ സമയത്ത്, ഇപ്പോൾ കണ്ടിന്യൂസ് ഈവനിങ് ടൈമിൽ മഴയാണ് വരുന്നത് അല്ലേ, അപ്പോൾ മഴ സമയത്ത് നമ്മൾ എപ്പോഴും ലിക്വിഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അത്ര റിസൾട്ട് കിട്ടത്തില്ല. ആ ഒരു ലിക്വിഡെല്ലാം നമുക്ക് ഒഴുകി പോകും, നമ്മുടെ പ്ലാന്റ്സിന് അത് കിട്ടത്തുമില്ല. പക്ഷേ എങ്കിൽ നമ്മൾ ഈ മഴ സമയത്ത് നല്ല നല്ല പൗഡറായിട്ടുള്ള വളം കൊടുക്കുകയാണെങ്കിൽ ദാണ്ട് ഇതുപോലെ നിറച്ച് പൂക്കൾ തരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്ക് നിറച്ച് കായകൾ തരികയൊക്കെ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. നമ്മളെല്ലാവരും വെജിറ്റബിൾ ഉപയോഗിക്കാറുണ്ടല്ലേ, നമ്മുടെ വീട്ടിൽ പൊട്ടറ്റോ ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ പൊട്ടറ്റോ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പൊട്ടറ്റോ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാറുണ്ട് ലിക്വിഡായിട്ട്. പക്ഷേങ്കിൽ ഇന്ന് പൗഡറായിട്ടാണ് കൊടുക്കുന്നത്. ഈ പൊട്ടറ്റോയുടെ ഗുണം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനകത്ത് നിന്ന് നിറച്ച് പൂക്കൾ തരാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഐറ്റമാണത്. നല്ലതുപോലെ പ്ലാന്റ്സിനകത്ത് പൂക്കൾ തരാനും വരുന്ന പൂക്കൾ നല്ല ബ്രൈറ്റായിട്ടും നല്ല വലിയ പൂക്കളായിട്ടും തരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പൊട്ടറ്റോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓർക്കിഡ്സിനകത്തൊക്കെ പെട്ടെന്ന് കൊലകുത്തി പൂക്കൾ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ. നല്ലതുപോലെ തിളപ്പിച്ചിട്ട് നമ്മളൊന്ന് തണുപ്പിച്ചിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ പൗഡറായിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചിരുന്നത് പൊട്ടറ്റോ അത് എങ്ങനെയാണ് പൗഡറാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ പീല് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പീല് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വെയിലുള്ള സമയം, ഇപ്പം പൊതുവേ മോർണിംഗ് ടൈമിൽ നല്ല വെയിലാണ്, ഈവനിങ്ങിലാണ് മഴ വരുന്നത്. അണ്ട് ഇതുപോലെ ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു മൂന്നാല് ദിവസം നമ്മളൊന്ന് വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ ആ ഒരു പീല് ഉണങ്ങി വരും. ഇത് ഇതുപോലെ ഉണക്കി എടുത്തിട്ട് നമുക്കൊരു കണ്ടെയ്നറിനകത്ത് ഒന്നീ ഇങ്ങനെ പൊടിക്കാതെയും വെക്കാം, അല്ലെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യാനുസരണം നമ്മുടെ പ്ലാന്റ്സിന് കുറേച്ചേ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോയുടെ പീല് മാത്രമായിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം. നല്ലതുപോലെ ഫ്ലവേഴ്സ് തരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഒരു പൊട്ടറ്റോയുടെ കൂടെ ഞാനിപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മുടെ ഉള്ളിയുടെ തൊലിയൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പൊടിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ മുട്ടത്തോട്, ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് ഇതിനകത്ത് മുട്ടത്തോടും കുറച്ച് നമ്മുടെ തേയിലപ്പൊടിയാണ് ഇട്ട് വെക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് വളമാക്കാം അല്ലേ. ഈ ഒരു മുട്ടത്തോടൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള മുട്ടത്തോട് എടുക്കുന്നതാണ് നല്ലത്. നമുക്ക് കുറച്ച് ദിവസം ചിലപ്പം നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വേസ്റ്റ് വരുമായിരിക്കും, കുറച്ച് അധികം വരുവാണെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞാൽ മാറ്റി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ എടുക്കുന്ന സമയത്ത് ഇച്ചിരി അധികം പീല് കാണുമായിരിക്കും. എന്തായാലും നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊട്ടറ്റോയുടെ പീൽസൊക്കെ അധികം വരാറുണ്ടല്ലോ, തോനെ വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് നല്ലതുപോലെ ഉണക്കിയിട്ട് ഇതുപോലെ ശേഖരിച്ച് വെക്കുക, ഇതുപോലെ നമുക്ക് വളങ്ങളാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ സാദാ തേയിലയാണ്, അതായത് നമ്മൾ തിളപ്പിക്കാത്ത സാദാ തേയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ മണ്ണ് മാറ്റിയിട്ട് കുറേച്ചേ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എന്താ ഉള്ളിയുടെ തൊലി അതൊക്കെ നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. അതൊക്കെ ഏറ്റവും നല്ലൊരു വളമായിട്ട് തന്നെ വരുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം ഞാൻ ആ ഒരു റോസിൻ്റെ ചുവട് ഭാഗത്ത് മണ്ണൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഒരു മൂന്നോ നാലോ സ്പൂണ് ഫുള്ളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ വളം മീൻസ് നമുക്ക് ഫ്ലവറിങ് തരുന്ന ഒരു ഐറ്റമാണ് ഇത്. എന്നിട്ട് നമുക്ക് മണ്ണ് മൂടിയിട്ടിട്ട് നമുക്ക് കൊടുക്കാം. ഇത് റോസിന് മാത്രമല്ല എല്ലാ ഫ്ലവറിങ് തരുന്ന എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുകയാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ്. അതുപോലെ തന്നെ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സിന് നമ്മളിത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു ആന്തൂറിയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഡോറിൽ വെച്ചിരുന്ന ആന്തൂറിയമാണ്. അപ്പോൾ അതിനകത്തും ഇതുപോലെ ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഫ്ലവേഴ്സൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് സ്റ്റോപ്പായി, ഇപ്പോൾ അതിനകത്ത് ഫ്ലവേഴ്സൊന്നും അധികം വരുന്നില്ല. ആ സമയത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് കുറേ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. ഇന്ന പ്ലാന്റ് ഒന്നുമില്ല, ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ലിക്വിഡായിട്ടും കൊടുക്കാം. അപ്പോൾ മഴയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇത് കുറച്ച് കഞ്ഞിവെള്ളത്തിനകത്ത് ഇതൊരു മൂന്നോ നാലോ സ്പൂൺ ഇട്ട് വെച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് മാറ്റി വെച്ചേക്കുക. അപ്പോഴത്തേക്കും കഞ്ഞിവെള്ളവും ഈ ഒരു പൗഡറും എല്ലാം കൂടെ കുതിർന്നിട്ട് നല്ലൊരു ലിക്വിഡായിട്ടുള്ള ഒരു വളമായിട്ടാണ് മാറുന്നത്. അതും ഇതുപോലെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, മഴയില്ലാത്ത സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറച്ച് പെട്ടെന്ന് ഫ്ലവേഴ്സ് വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാമല്ലോ ലിക്വിഡായിട്ട് നമ്മൾ കൊടുക്കുമ്പം നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. പൗഡറായിട്ടാകുമ്പോൾ പതുകെ കൊണ്ടേ നമ്മുടെ പ്ലാന്റിനകത്ത് റിസൾട്ടും കാര്യങ്ങളും ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ മഴയില്ലാത്ത സമയത്ത് നിങ്ങൾ ഇത് വേണമെങ്കിൽ ലിക്വിഡായിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.